ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോണത് ചെറുപയർ പായസമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചെറുപയർ പരിപ്പാണ്. ഇത് കാ മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്തതാണ്. ഇത് നമ്മൾ സ്റ്റവ് കത്തിച്ച ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ലിഡ് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ശർക്കരപ്പാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരപ്പാവ് 1.5 ലിറ്റർ വെള്ളത്തിലാണ് റെഡിയാക്കിയത്. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായി ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായി ഇളക്കി കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ അതിലേക്ക് 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 2-ാം പാലാണ്. അത് 1.5 ലിറ്റർ പാലുണ്ട്. അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1-ാം പാല് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2-ാം പാലാണ് ഒഴിച്ചെടുത്തത്. നന്നായി ഇളക്കി കൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് നമ്മൾ 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നെയ്യോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട്. കറക്റ്റ് അളവിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇത് 1/2 ലിറ്റർ പാലാണ്, 1-ാം പാല് 1/2 ലിറ്റർ ഉള്ളത്. അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. 1-ാം പാല് ഒഴിച്ച ശേഷം തിളച്ചപ്പോൾ തന്നെ അത് ഓഫാക്കി എടുക്കണം. നമ്മൾ സ്റ്റവ് ഓഫാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ പായസം റെഡിയാണ്. അതിൻ്റെ കറക്റ്റ് തിക്നെസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.